ഒരുപാടുണ്ട്, പെട്ടെന്ന് അടിച്ചു വിട്ടതാ. എന്റെ ചെറിയ തെങ്ങുകളെ കണ്ടിട്ടുള്ളൂ, അത് കാണിക്കാൻ ഞങ്ങൾക്ക് മടിയുണ്ട്, അത്ര വൃത്തികെട്ടതാ. മനസ്സിലായില്ലേ? ഇത് ഉള്ളാൾ മദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ജാറത്തിന്റെ സ്കൂളിൽ നടന്ന ഏർപ്പാടാ. അൽഫാത്തിയ വിളിച്ചിട്ട് ഉള്ളാൽ തങ്ങള് തുയർന്നു തുടങ്ങിയ പരിപാടിയാ. അത് മുഴുവട്ടുണ്ടല്ലോ നാറിപ്പോകുന്ന അത്രേ. ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് കൂട്ടരെ. ഇനിയിപ്പോ മേപ്പയ്യൂരല്ല, ഇനിയിപ്പോ കെ എൻ എമ്മിന്റെ ഒരു സ്ഥാപനത്തിലാണ് നടത്തി വിചാരിച്ചു. കണ്ണൂർ സെൽഫിയിലെങ്കിൽ നടന്നുണ്ടെങ്കിൽ ക്ലിപ്പ് കൊടുത്താലും ഞങ്ങൾ അതിനെതിർക്കും. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഏതെങ്കിലും സ്കൂൾ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവരമില്ലാത്ത ഹെഡ്മാഷന്മാരോ പി ടി എക്കാരോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നടത്തും, അത് തെറ്റാണെന്ന് എതിർക്കാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ വേണ്ടത്. ഞങ്ങളത് ചെയ്യുന്നു, ഞങ്ങളതിനെതിർക്കുന്നു, അത് പാടില്ലാത്തതാണ്, ആര് നടത്തിയാലും പാടില്ലാത്തതാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള അങ്ങനെയല്ല. ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ന്യായീകരിച്ചതാണ്. ഞാൻ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു. അവിടെ ചണ്ടമുട്ടൽ തുടിയൊഴികെയുള്ള മുഴുവൻ ചണ്ടകളും മുട്ടുന്നതിന് തെറ്റില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കരിമരുന്ന് പ്രയോഗം അത് നല്ലതാണെന്നും രോഗാണുക്കൾ നീക്കാൻ നല്ലതാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കുഴൽ വിളി അത് സബാബത്ത് ഇറായ് പോലെയുള്ള ഒരു കുഴൽ, വിവിധ തുളകളുള്ള കുഴലുകൾ വിളിക്കുന്നതിന് തെറ്റില്ല എന്നാണ് പറഞ്ഞത്. ആണും പെണ്ണും കൂടിക്കരൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. കൂട്ട സിയാർത്തിൽ നേർച്ചയാക്കിയതാണ്. കൊടികളെടുത്ത് ആനപ്പുറത്ത് ഏറിക്കൊണ്ട് ആനയെ കൊണ്ടുവന്നതിന് തെറ്റില്ല പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്. അതിന് പകരം നിങ്ങൾ സെലഫി ഫെസ്റ്റ് ഇട്ടിട്ട് കാര്യമല്ല, ഏതെങ്കിലും ഫെസ്റ്റ് ഇട്ടിട്ട് കാര്യമല്ല. സെലഫി ഫെസ്റ്റ് ഇട്ടതുകൊണ്ട് അതിന് പകരം ഞാൻ ഉള്ളാൾ ഫെസ്റ്റ് ഇട്ടു എന്നുള്ള ഈക്കക്കാർ നടത്തുന്ന സ്ഥാപനത്തിലത്തെ വേറെണ്ട് അകലാട് നടന്നത് ഇതിനേക്കാളും വലിയ നമ്മൾ ഉണ്ട്. പക്ഷെ അതിനൊടുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ, അത് നിങ്ങൾ ജനങ്ങളോട് പറയണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൽ നിലപാടുണ്ട്. ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഏർപ്പാടുകൾ തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. അബ്ദുസലാം സുല്ലമിയും മടവൂരികളും അത് ശരിയാണ്, സഹിഹാണ്, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. അതാ ഞങ്ങളും മടവൂരികളും തമ്മിലുള്ള വ്യത്യാസം. എ പി ഇ കെ തമ്മിലുള്ളത് പോലെ വ്യത്യാസമല്ല. ഞങ്ങൾ ശരിക്കും ആദർശപരമാണ് വ്യത്യാസമെന്ന് മടവൂരികളും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേറെ ചിന്താധാരയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ആ പുതിയ ചിന്താധാര ഇതൊക്കെ ഹലാലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലല്ല. ഞങ്ങൾ അതിനെതിർക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അത് അബദ്ധത്തിൽ ചെയ്താലും ഞങ്ങൾ അതിനെതിർക്കും. അതാകുന്നു ഞങ്ങളുടെ നിലപാട്. ഇനി സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഞങ്ങൾ മുബ്ബത്തികളാണ്, കറകളഞ്ഞ പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ലാത്ത ഏത് പുതിയ വിശ്വാസമാണ്, ഏത് പുതിയ ആചാരമാണ് മുജാഹിദികൾ കൊണ്ടുവന്നത്? മുജാഹിദികൾ കൂട്ടപ്രാർത്ഥന എതിർത്തു, ഖുനൂത്തിനെ എതിർത്തു, തറാവി 20 എന്നത് 11 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉദ്ഘാടന പ്രസംഗം വല്ലാതെ പറയണ്ടായി. അതിനടിസ്ഥാനത്തിൽ ഇർഫാനി പറഞ്ഞു ഇവർ കറകളഞ്ഞ മുബ്തദീകളാണ്. എന്നാൽ എന്താണ് ബിദ്അത്ത്? ബിദ്അത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോ ഇവർ ന്യായീകരിക്കും. കൂട്ടപ്രാ നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയെ പറ്റി പറയുമ്പോ കണ്ടോ ഇമാമ് പ്രാർത്ഥിക്കാം, മറ്റുള്ള രാമിയും പറയാ, അത് ദ്വയല്ലേ, നല്ലതല്ലേ? മൗലൂദിനോടനുബന്ധിച്ച് സ്വലാത്ത് അത് നല്ലതല്ലേ? മധു പറച്ചിൽ അത് നല്ലതല്ലേ? ഭക്ഷണം കൊടുക്കൽ അത് നല്ലതല്ലേ? എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ബിദ്അത്തിനെ ന്യായീകരിക്കും. പക്ഷെ ഞങ്ങൾ പറയുന്നത് സ്വലാത്ത് ആകട്ടെ, ദ്വയാകട്ടെ, ഭക്ഷണം കൊടുക്കലാകട്ടെ, ദിക്റാകട്ടെ, പ്രത്യേക സമയത്തിലും സന്ദർഭത്തിലും ചെയ്യണമെങ്കിൽ ആ സമയത്തും സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തു കാണിക്കണം, അല്ലെങ്കിൽ സഹാബത്തിന്റെ ഇജ്മാ അക്കാര്യത്തിൽ ഉണ്ടാകണം. അത് ഉണ്ടായിട്ടുണ്ടോ? ഇതിന് നമസ്കാര ശേഷം രണ്ട് സ്വലാത്ത് ചെല്ലുന്നതിനെ സംബന്ധിച്ച്, മൂന്ന് സ്വലാത്ത് ചെല്ലുന്നതിനെ സംബന്ധിച്ച് അമ്പലക്കടവ് ഫൈസിയോട് ഒരാൾ ചോദിക്കുകയും അയാൾ മറുപടി പറയുകയും ചെയ്യുന്ന ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എപ്പോഴാണ് ഒരു കാര്യം ബിദ്അത്താവുക എന്ന് അതിൽ വ്യക്തമായി പറയുന്നത്. ഒന്ന് കേട്ടോളൂ. ഈ നിസ്കാരത്തിന്റെ ദ്വായന്റെ ശേഷം ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ള പറയാലോ, ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പി കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ എ പിക്കാർ മൂന്നാക്കിയപ്പോൾ നമ്മളാൾക്കാർ ചില പത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല, അത് രണ്ടും ചെല്ല, മൂന്നും ചെല്ല, അഞ്ചും ചെല്ല, പത്തും ചെല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ചാൽ ബിദ്അത്തായി. ഒരു ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലൽ, ദ്വാരൻ്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ
തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ല സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദന ശംസുറണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്തുമാരി ചൊല്ലി. അപ്പോൾ അയാൾ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താടാ സ്വലാത്ത് ചോദിച്ചു, നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറടാ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. ആ സമീപനത്തെയാണ് നിങ്ങൾ ഇത്ര കാലം എതിർത്തത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരാൾ പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞ സലാം എന്ന് പുറത്തു പോകുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ആ സ്ഥലത്ത് ആ സമയത്ത് അങ്ങനൊന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20,000 വഖത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫർള് നിസ്കരിച്ചിട്ടുണ്ട്. 20,000 വഖത്ത് ഫർള് നിസ്കരിച്ച നബി സല്ലം ഒരിക്കലെങ്കിലും അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയും മഅമൂമീങ്ങൾ ആമീൻ പറയും? ഒരാൾ അവിടെ നിന്ന് ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി ആരാണെന്നുള്ളത്. നല്ല ടോർച്ച് കൊണ്ടുവന്നാൽ പോയി, ടോർച്ചിലെ ആളുകൾ വന്നാൽ പോയാൽ മതി ആരാണെന്ന്. അവിടെ ബാക്കിയുള്ള അവിടെ ഇരിക്കും, ഒന്നുമില്ല, അതൊക്കെ ഉണ്ടാവും. ഇത് സഹിക്കാൻ കഴിയാത്ത ആളുകള് ചിലപ്പോ അങ്ങനെയായിരിക്കും പ്രതികരിക്കാം. ഇതാണോ കേട്ടോളി? അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 20,000 വഖത്ത് ഫർള് നിസ്കരിച്ചു. ഒരിക്കൽ പോലും അവിടെ ഇരുന്ന് നബി സാസം ദുആ ചെയ്യുകയും മഅമൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൂട്ട പ്രാർത്ഥന വിദഅത്താണ്. ഇപ്പൊ സ്വലാത്തിനെ പറ്റി അപ്പൊ ഏപ്പിക്കാരെ കുത്തുക, ഏപ്പിക്കാരെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടല്ലേ. ഏപ്പിക്കാരെ 3 പിന്നെ നമ്മൾ 10 അങ്ങനെ ആക്കാൻ പറ്റുമോ? അങ്ങനെ വാശിക്കുണ്ടാക്കാൻ പറ്റിയ ദീന്? അപ്പൊ ബിദ്അത്ത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലായി. ദുആ ആകട്ടെ, ദിക്ർ ആകട്ടെ, സ്വലാത്ത് ആകട്ടെ, പ്രത്യേക സമയത്തും സന്ദർഭത്തിലും നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ നടത്തി എന്ന് തെളിയണം, അല്ലെങ്കിൽ അത് ബിദ്അത്താകും. ഇതാണ്. ഇനി കേട്ടോളൂ, ഇർഫാനി തന്നെ പറയുന്നു മയ്യത്തിന്റെ ഉണ്ടോ ദിക്ർ ചെല്ലൽ അത് നല്ലതാണ്. കേട്ടോളൂ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടാ സിന്ദാബാ സിന്ദാബാ അച്യുതാനന്ദൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാണ്ടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് മയ്യത്തുണ്ടോ? വിക്രിയല്ല മോശം. നമ്മുടെ പിതാവ് പറഞ്ഞു കൊണ്ടോണം പതുക്കെ വിക്രി ചൊല്ലിട്ട് കൊണ്ടോണം. നമ്മള് മുജാഹിദീങ്ങൾ മയ്യത്തുണ്ടാവുമ്പോ അച്യുതാനന്ദൻ സിന്ദാബാ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി സിന്ദാബാ എന്നൊക്കെ പറഞ്ഞാ കൊണ്ടുപോവുക. ഇങ്ങനെയുണ്ട്, ആ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാണ്. എവിടെ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞ മൗനമായി കൊണ്ടുപോകണം പതുക്കെ പറയണമെന്നുണ്ട്. എന്നിട്ട് പറയണ്ടേ, ഇപ്പൊ ബാങ്ക് മാതിരി ഒച്ചത്തിൽ വേണ്ട, ഇഖാമത്ത് മാതിരി മതി. അതിന്റെ മേലെന്താറിയോ, വിട്ടു, അയാൾ ചിന്തിച്ചുകൊണ്ട് മൗനമായി കൊണ്ടുപോകണം. പിന്നെ സിറായിട്ട് ചുണ്ടുന്ന് പുറത്തു വരാത്ത രൂപത്തിൽ പത്തഹിയാത്ത് സിറായി ചെല്ലു പറഞ്ഞ എന്താ, തൊട്ടടുത്താൾ കൂടി കേൾക്കാൻ പാടില്ല. റുക്കുവയിലെയും സുജൂദിലൊക്കെ ദുആ ദിക്ർ അത് സിറാകണം എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ടടുത്താൾ കൂടി കേൾക്കാൻ പാടില്ല. അങ്ങനെ ഒരാള് നാവിന് കൊണ്ട് പറഞ്ഞാൽ അത് തെറ്റില്ലാന്നാ പറഞ്ഞു. അതിന് ഇയാൾ എന്താക്കി, ബാങ്കു ഒളച്ചത്തിലാണ്ട ഇക്കാമത്തോലായ മതി. എന്നിട്ട് മയ്യത്തുണ്ടോ മതിക്കലിനെ ഇയാള് ന്യായീകരിക്കാൻ. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്, ഇമാമിങ്ങൾ ആളാണ്, ഞങ്ങൾ ശാഫി മതവുകാരല്ലേ. വൈലം മന്ന സ്വബാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്സുകൂത്തു ഫിയാലി സൈരി മാൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുമ്പോൾ മൗനമായി പോകലാണ് സലഫുകൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഏറ്റവും ശരിയായതും അതാണ്. ദിക്ർ കൊണ്ടോ ഖുർആൻ പാരായണം കൊണ്ടോ ഒന്നുകൊണ്ടും ശബ്ദമുയർത്താൻ പാടില്ല. ഇതാണ് നബി പറഞ്ഞിട്ടുള്ളത്. അല്ലത് കാറില് ഈ ഏറ്റവും ശ്രേഷ്ഠമായത് സുക്കൂത്താണെന്ന് കാസിമിയും പറയുന്നുണ്ടെന്ന് കേട്ടോളൂ, ഞങ്ങൾ മാത്രം പറഞ്ഞല്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി, ഏറ്റവും അഫ്ളലായ ശൈലി, മാ ഖാന അലൈഹി സലഫു സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി, മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ മിണ്ടാതെ പോകൽ, മാഖാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല, ഇതിൽ തർക്ക, ഇതാണ് ഏറ്റവും അഫ്ളലായ ശരി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഉസ്സാലിമാമ 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത്
ഇന്ന് അധികരിച്ച ആളുകളും പോണെ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസ്സാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായെന്ന് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു, ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ് ഇത് എഴുതി വെക്കുന്നത്. ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ ആറാം നൂറ്റാണ്ടിലാ, ആറാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 80 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. ഏറ്റവും അഫ്ളലായ ശൈലി സഹാബികൾ കാണിച്ചെന്നതാണ്, അത് മൗനമായി പോകലാണ്. അത് ഞങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിൽ എന്തായി? ഞങ്ങൾ മയ്യത്തൊണ്ടുമുള്ള ദിക്കറ് വെട്ടിച്ചുരുക്കി, റിഡക്ഷൻ കൊടുത്തു, ഡിസ്കൗണ്ട് കൊടുത്തു, മതത്തിൽ നിന്നുള്ള ദിക്കർ ഇല്ലാതാക്കി. ഇദ്ദേഹം പറഞ്ഞെന്താ, അഫ്ളലായ ശൈലി ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. ഞങ്ങൾ ആ ശ്രേഷ്ഠതല്ല എടുത്തു, അതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിച്ചു. അപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ വൈരുദ്ധ്യായില്ലേ? രണ്ടു ഈ കെ ഗ്രൂപ്പ്. ഇർഫാനി പറയുന്നു ദിക്കർ ചെല്ലണം, ദിക്കർ ചെല്ലി കൊണ്ടുപോകണം. വാശിന് പറയുന്നു അച്യുതാനന്ദൻ സിന്ദാബാന്ന് കോലു പറയാ, നമുക്കല്ല, നമ്മൾ ദാക്കിറം ബിൽസാനി നാവ് കൊണ്ട് പതുക്കെ ചെല്ലണം, ബാങ്കുമാരി ഉറക്ക വേണ്ട, ഇക്കാമത്ത് പോലെ മതി. എങ്ങനെയുണ്ട് ഈ രൂപത്തിൽ ഇവർക്ക് തന്നെ വൈരുദ്ധ്യം വരുന്നു. അതെന്തുകൊണ്ടാ? സത്യമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ മദ്ഹബിന്റെ കാര്യത്തിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു 40 മദ്ഹബുണ്ടെങ്കിലും സ്വീകരിക്കണം, പക്ഷെ ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചതേ എടുക്കാവൂ. ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യണം, എന്റെ വാക്ക് തെളിവ് ന്യായവും നോക്കാതെ എടുക്കണമെന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്നാണ്. എന്നിട്ട് ഇവിടെ നിന്ന് മുസ്ലിയാർ പറയാണ്, ഓ പിന്നെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണം, പിന്നെ ജമാഅത്തേരായത്തോതും സുന്നികളായത്തോതും തബ്ലീഗരായത്തോതും എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളെങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഒരു മാർഗം ഞാൻ പറഞ്ഞു, ആയത്തോതുമ്പോ അതിന്റെ പരിഭാഷ ഇപ്പൊ നിങ്ങൾക്കും കിട്ടുമല്ലോ. ഏയ്, ആ പരിഭാഷ തഖ്ലീദ് ചെയ്യാൻ പറഞ്ഞല്ല, ആരു പറഞ്ഞതാണ് സത്യത്തിനോട് യോജിച്ചെന്ന് നിങ്ങളെ സുന്നികളുടെ 7 പരിഭാഷയും മുജാഹിദികളെ പരിഭാഷയും ഒക്കെ നോക്കി കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഓരോ മുജാഹിദ് പ്രവർത്തകനും ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ച് ഗവേഷണം നടത്തിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? തഖ്ലീദ് അന്ധമായ അനുകരണം, തെളിവ് ന്യായവും നോക്കാതെ അനുകരിക്കുക എന്നത് അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും ഗവേഷണം നടത്തണം അല്ല. ഞങ്ങളും എല്ലാവരും ഗവേഷണം നടത്തുന്നവരല്ല, ഇജ്തിഹാദിന് കഴിവുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷെ എല്ലാ പണ്ഡിതന്മാരും പ്രസംഗകന്മാരും സാധാരണക്കാരും മുജ്തഹിദുകളാണെന്ന വാദം ഞങ്ങൾക്കില്ല. മടവൂരികൾക്ക് അങ്ങനെ വാദമുണ്ട്, അഫ്ദലുൽ മകയിൽ അറബി കോളേജിൽ നിറങ്ങണമെന്നൊക്കെ മുത്തലക്ക് മുജ്തഹിദാണ്, അതിന് ഞങ്ങൾ എതിർത്തതുണ്ട്, അതിപ്പോ അവിടെ പറയുന്നില്ല. ഏതായിരുന്നാലും മദ്ഹബിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളത് പണ്ഡിതന്മാരോട് ചോദിച്ചറിയണം, എല്ലാ മദ്ഹബിന്റെ കിതാബുകളും വായിക്കണം, ഒരു മദ്ഹബിന്റെ മാത്രത്തിൽ മറ്റേ മദ്ഹബ് ഇത് വായിക്കാതിരിക്കാൻ പാടില്ല. അത് ഇമാമികൾ പറഞ്ഞതിനെതിരാണ്. ഇവിടെ വരെ ചെയ്യുന്ന എന്താണ്? ഞങ്ങൾ മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നു എന്ന് പറയും, എന്നിട്ട് മദ്ഹബിന്റെ നേരെ എതിരിച്ചും ചെയ്യും. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഷാഫികളാണെന്ന് പറയും, പക്ഷേ ഷാഫി മദ്ഹബിൽ ജാറം കെട്ടിപ്പോക്കലിനെ പറ്റി എന്താ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫതാബുൽ ഖബർ ഹൈതമി പറഞ്ഞത്, സാലിഹിന്റെതാകട്ടെ ആലിമിന്റെതാകട്ടെ പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ ഹറാമാണ്, കെട്ടിപ്പടുത്താൽ പൊളിച്ചു നീക്കണം. ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബ ഉണ്ടാക്കിയത് പൊളിച്ചു നീക്കാൻ ഫത്വ കൊടുത്ത കാര്യം അതുവരെ ഞാനിവിടെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനെപ്പറ്റിയൊന്നും കാമ എന്ന് പറയാൻ ഇവിടുത്തെ പ്രസംഗിച്ച ഈ കോർഡിനേഷൻകാര് തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇവരിപ്പത് എന്തിനാ കൊണ്ടുവന്നറിയോ? ടി പി അബ്ദുള്ള കോയ മദനി, അദ്ദേഹം കേരള ജമീയത്തിനോടും എടുത്തൊരു തീരുമാനം, മടവൂരികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോ മതപരമായ കാര്യങ്ങൾ ജമീയത്തിനുമ തീരുമാനിക്കട്ടെ എന്ന് മടവൂരികൾ തന്നെ നിർദ്ദേശം വെക്കുകയും ജമീയത്തിനുമ മീറ്റിംഗ് കൂടിയിട്ട് രണ്ട് വിഭാഗവുമായും പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞു. പ്രബന്ധവും ഖണ്ഡന പ്രബന്ധവും നടന്നു. പിന്നെ ജമീയത്തിന്റെ മുമ്പിൽ വെച്ച് സംവാദം തന്നെ നടന്നു, യഥാർത്ഥത്തിൽ ചർച്ച തന്നെ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിച്ച തീരുമാനങ്ങൾ, ആ തീരുമാനം പുറത്തു വന്നപ്പോ ആ തീരുമാനത്തെ ഗണ്ണിക്കാൻ വേണ്ടി ഒരു നീല പുസ്തകം എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു പുസ്തകം മടവൂരികളിൽ രഹസ്യമായിട്ട് പേരുവെക്കാതെ ഇറക്കി. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. ജമ്മിയത്തിനുമ്പോ കൂടിയിരുന്ന് തീരുമാനിച്ച തീരുമാനം നമ്മുടെ മുമ്പിൽ, ആ തീരുമാനത്തെ എതിർക്കുന്ന